ഹായ് റിവ്യൂവർ മലയാളിയിലേക്ക് അവർക്ക് സ്വാഗതം ലൂസിഫർ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തതിനാൽ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നരകത്തിലേക്ക് തള്ളപ്പെട്ട മാലാക്കയാണ് ലൂസിഫർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഫോക്സിൽ പ്രദർശനം ആരംഭിച്ച ലൂസിഫർ സീരീസിനെ കുറിച്ചാണ് ടോം കപ്പീനോസ് തയ്യാറാക്കിയ ഒരു അമേരിക്കൻ അർബൻ ഫാൻറ്റസി ടെലിവിഷൻ പരമ്പരയാണ് ലൂസിഫർ നീൽ ഗെയ്മാൻ സാം കീത്ത് മൈക്ക് ഡ്രിഗൻബെർഗ് എന്നിവർ ചേർന്ന് സൃഷ്ടിച്ച ഡി കോമിക്സ് കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഷോ നിർമ്മിച്ചിരിക്കുന്നത് വളരെ നല്ല ഒരു ഡയറക്ഷൻ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു ഡെവിൾ ആസ്പെക്റ്റിനോട് നീതി പുലർത്തുന്ന വളരെ മികച്ചൊരു സിനിമാറ്റോഗ്രഫിയും ഈ സീരീസിനുണ്ട് കഥയിലേക്ക് വരുമ്പോൾ നരകത്തിൽ നിന്നൊരു വെക്കേഷൻ എടുത്ത് ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലൂസിഫർ മോണിസ്റ്റർ ഭൂമിയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു പബ്ബൊക്കെ തുടങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഒരു ദിവസം തൻ്റെ ലക്സ് ബാറിൽ ഒരു കൊലപാതകം നടക്കുകയും അത് അന്വേഷിക്കാൻ വരുന്ന ഡിക്റ്റീവ്സിനോടൊപ്പം കുറ്റം അന്വേഷിക്കാൻ ലൂസിഫറും ചേരുകയാണ് പിന്നീട് അവരുടെ കൂടെ സ്ഥിരം കൺസൾട്ടൻറ്റായി ലൂസിഫർ ഒന്നിക്കുന്നു എന്നാൽ മനുഷ്യരുമായി കൂടുതൽ അടുക്കുന്ന അയാളെ തിരിച്ചു കൊണ്ടുപോകാൻ നരകത്തിൽ നിന്ന് പലരും മനുഷ്യരൂപത്തിൽ നിന്നെത്തുന്നു തുടർന്നുള്ള രസകരമായ കഥയുമാണ് സീരീസിൻ്റെ ഒരു ഇതിവൃത്തം ഓരോ എപ്പിസോഡും ഓരോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു അതിലൂടെ ലൂസിഫറിൻ്റെ ഫാമിലി പ്രശ്നങ്ങളും അദ്ദേഹം നേരിടുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും മറ്റു കുറേ കാര്യങ്ങളുമായാണ് കഥ നീങ്ങുന്നത് ആവർത്തന വിരസതയാണെങ്കിലും ടോം വില്ലേഴ്സ് ലൂസിഫറും അദ്ദേഹം അതുപോലെ തന്നെ സഹ ക്യാരക്റ്റേഴ്സും നമ്മളെ ഒട്ടും ബോറടുപ്പിക്കാതെ അതൊരുവിൽ നമ്മളെ ഈ സീരീസിലേക്ക് ആകർഷിക്കുന്ന ഒരു പോസിറ്റീവ് ഹൈലൈറ്റായി മാറുകയാണ് മാറുകയാണ് ഈ സീരീസിൽ ഒരു ക്രൈം മിസ്റ്ററി ജനറലി ഉൾപ്പെടുന്ന സീരിയസ് ആണെന്ന് പറയാമെങ്കിലും കുറച്ചൊക്കെ ഫാൻറ്റസി കളർന്നിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ് ലൂസിഫർ ക്യാരക്ടേഴ്സിൻ്റെ അഭിനയത്തെക്കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ ലൂസിഫർ ആയി ടോം ജീവിക്കുകയാണ് പുള്ളിയുടെ സൗണ്ട് എക്സ്പ്രഷൻ ലുക്ക് ആറ്റിറ്റ്യൂഡൊക്കെ വളരെ രസമായിട്ടാണ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നത് പുള്ളി മാത്രമല്ല ബാക്കി കാസ്റ്റും വളരെ രസമാണ് പ്രത്യേകിച്ച് ലിൻഡായൊക്കെ നിങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു പക്ഷേ ആയൊക്കെ നല്ല ഹൈലൈറ്റ് എന്ന രീതിയിലാണ് ലൂസിഫറിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞത് ഫോക്സ് ആണ് ആദ്യം മൂന്ന് സീസൺ നിർമ്മിച്ചത് എന്നാൽ അതിനുശേഷം നാലാമത്തെ സീസൺ മുതൽ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തതിനു ശേഷം വളരെ മികച്ച ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ പ്രധാനമായും സ്ക്രിപ്റ്റ് കാര്യങ്ങളല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വി എഫ് എക്സും എല്ലാം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫാൻറ്റസി ആയതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും മാലഘമാരും ഒക്കെ വന്നു പോകുന്നുണ്ട് അവരെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും മനോഹരമാണ് മറ്റൊരു പ്രത്യേകത ഓരോ എപ്പിസോഡിലും വരുന്ന പാട്ടുകളാണ് ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ് വളരെ ആപ്റ്റായിട്ടുള്ള ആയിട്ടുള്ള പാട്ടുകളാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ കുറച്ച് പാട്ടുകൾ കൂടി അടിഞ്ഞിരിക്കുക പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അഭിനേതാക്കളുടെ അഭിനയം മികവും ഒരു മികച്ച പോസിറ്റീവ് കാര്യമായിട്ട് പറയുമ്പോഴും സ്ക്രിപ്റ്റിൻ്റെ പോരായ്മകളും ലോജിക്കൽ ഫെയിലേഴ്സും ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതൊക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു ഇതൊരു മികച്ച സീരീസുകളിൽ ഒന്നൊന്നുമല്ല പക്ഷെ ഒരു മിനിമം എൻ്റർടൈൻമെൻറ്റ് ഗാരൻറ്റി മിക്ക എപ്പിസോഡിലും ഉണ്ട് പിന്നെ ചില സമയത്ത് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന നല്ല കിട്ടിയിരുന്ന എപ്പിസോഡുകളുമുണ്ട് ഒരാവറേജ് സ്ക്രിപ്റ്റ് മാത്രമുള്ള സീരീസാണിത് എന്നാൽ കഥയെക്കാളും കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സീരീസ് കൂടിയാണിത് അപ്പോൾ സീരീസിൻ്റെ സീസണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ രണ്ട് സീസണുകളും വളരെ മികച്ച രീതി തന്നെ പോകുന്നു എന്നാൽ അത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ സീസൺ കഥയും എപ്പിസോഡും മൂന്നാം സീസണിൽ കൂടുതലാണ് ഇവിടെയാണ് എല്ലാവരുടെയും ഏകദേശം എല്ലാവരുടെയും തന്നെ ക്ഷേമം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആവർത്തന ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ ഒരു ഒരു പ്രധാന വെല്ലുവിളിയായി ഈ സീസണിൽ വരുന്നുണ്ട് എന്നാൽ നമ്മളെ അഞ്ചാം സീസണിലേക്ക് കൊണ്ടു ചെല്ലാനുള്ളതെല്ലാം തന്നിട്ടാണ് ഒന്നും രണ്ടിനേക്കാളും മികച്ച നാലാം സീസൺ അവസാനിച്ചിരിക്കുന്നത് നമ്മൾ മടുത്തു എന്ന് തോന്നുമ്പോൾ ചില എപ്പിസോഡുകൾ തന്ന് നമ്മൾ ഞെട്ടിക്കാറുണ്ട് ഈ സീരീസ് അതിലൊന്നാണ് സെവൻ എപ്പിസോഡ് തേർഡ് സീസൺ ഒന്ന് ഓർത്ത് വെക്കുക എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് എപ്പിസോഡ്സാണ് ലൂസിഫറിലേത് പ്രത്യേകിച്ച് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ഒന്നുമില്ലാതെ ഒരു എപ്പിസോഡ് പക്ഷേ ഒരു മണിക്കൂർ ഒരു സിനിമ കാണുന്ന പ്രതീതിയാണ് നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡെവിൾ ആസ്പെക്റ്റൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ വർക്കൗട്ടായ സീസൺ നാലാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുപോലെ തന്നെ ലൂസിഫർ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് കോഫി ആകണമെന്നില്ല ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടവരുണ്ട് ഒരാഴ്ച സീസൺ ഫുള്ള് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല റേറ്റിംഗ് എന്ന രീതിയിൽ സ്ട്രീമിറ്റ് എന്ന് എനിക്ക് പറയുകയുള്ളൂ സമയമൊക്കെ ഒരു നഷ്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മികച്ച ഒരു എൻ്റർടൈനിങ് സീരീസാണിത് അപ്പോൾ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് സീരീസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്താ പറയുക സ്ക്രിപ്റ്റിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാതെ ഈ ബാൻഷെയ്ക്ക് പോലെ കഥാപാത്രങ്ങളുടെ ഒരിതിൽ സീരീസ് കഥയെക്കാളും കഥാപാത്രത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പ്രകടനം ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന സിനിമാ സീരീസ് ഇഷ്ടമുള്ളവർ തീർച്ചയായും ലൂസിഫർ കാണുക ഒരിക്കലും ഒരു നിരാശയാവില്ല അപ്പോൾ കൂടുതൽ റിവ്യൂസ് കാണാൻ ചാനൽ പരിശോധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുത്തൻ സിനിമ സീരീസ് വിശേഷങ്ങളുമായി റിവ്യൂ പറഞ്ഞാൽ വീണ്ടും എത്താം നന്ദി